എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പക്ഷാഘാതത്തെ കുറിച്ചാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന 10 രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷാഘാതം. തലച്ചോറിന്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തവിതരണം തടസ്സപ്പെടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ മസ്തിഷ്ക കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാതെ വരികയും ഒരു ഇഷീമിക് സ്ട്രോക്ക് സംഭവിക്കുകയും ചെയ്യുന്നു. സ്ട്രോക്കിന്റെ സമയത്ത് മരവിപ്പും ആശയക്കുഴപ്പവും അനുഭവപ്പെടുന്നു. നടക്കാനും കാണാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ചികിത്സിച്ചില്ലെങ്കിൽ ഇത് ദീർഘകാല വൈകല്യങ്ങൾക്ക് കാരണമാകും. ഓക്സിജൻ ലഭിക്കാത്ത മസ്തിഷ്ക കോശങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ നശിക്കാൻ തുടങ്ങുന്നതിനാൽ സ്ട്രോക്ക് ഒരു മെഡിക്കൽ അടിയന്തരാവസ്ഥയായി കണക്കാക്കുന്നു. ഉടനടിയുള്ള ചികിത്സ നിർണായകമാണ്. ഇത് മസ്തിഷ്ക ക്ഷതവും മറ്റ് സങ്കീർണതകളും കുറയ്ക്കും. ഇനി നമുക്ക് ലക്ഷണങ്ങൾ നോക്കാം. മുഖത്തോ കയ്യിലോ കാലിലോ പെട്ടെന്നുള്ള മരവിപ്പ്, ബലഹീനത. ഇത് പലപ്പോഴും ശരീരത്തിന്റെ ഒരു വശം മാത്രമേ ബാധിക്കാറുള്ളൂ. രണ്ട് കൈകളും തലയ്ക്ക് മുകളിൽ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു കൈ ഉയർത്താനാവാതെ വീഴാൻ തുടങ്ങുക. പുഞ്ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ വായുടെ ഒരു വശം താഴുക. ഒന്നോ രണ്ടോ കണ്ണുകളിൽ കാഴ്ച മങ്ങുകയോ ഇരട്ടിയായി കാണുകയോ ചെയ്യുക. ഛർദി, തലകറക്കം, ബോധക്ഷയം എന്നിവയ്ക്കൊപ്പം പെട്ടെന്നുള്ള കഠിനമായ തലവേദന, കാലിടറുകയോ ബാലൻസ് തെറ്റുകയോ ചെയ്യുക. ഇവയൊക്കെ സ്ട്രോക്കിന്റെ ലക്ഷണമാകാം. ഉയർന്ന രക്തസമ്മർദ്ദം, സ്ട്രോക്കിന്റെ കുടുംബചരിത്രം, പുകവലി എന്നിവയൊക്കെ സ്ട്രോക്കിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. പക്ഷാഘാതം വന്ന് 3 മണിക്കൂറിനുള്ളിൽ ചികിത്സ ലഭിക്കുന്നവർക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പ്രതിരോധ പരിചരണം, മരുന്നുകൾ, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്നിവയിലൂടെ സ്ട്രോക്കിനെ നമുക്ക് പ്രതിരോധിക്കാനാകും.